ദൈവനാമത്തിനു മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ നാളുകളിൽ നാം യോഹന്നാൻ്റെ സുവിശേഷമാണല്ലോ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർമാനമായ പഠനത്തിൻ്റെ 36-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആ നിലയിൽ പ്രാരംഭമായി ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക എന്നവനോട് പറഞ്ഞു. ശിലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും, ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചവനെന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെയുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന് പേരുള്ളൊരു മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി, ശിലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്നുത്തരം പറഞ്ഞു. അവൻ എവിടെ എന്ന് അവർ അവനോട് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും മറ്റും നാം യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളും പ്രവർത്തനങ്ങളും ഒക്കെ കണ്ട് വ്യത്യസ്ത നിലകളിലുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത് കാണുകയുണ്ടായി. പ്രത്യേകിച്ച് 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ യഹൂദന്മാരായ ആളുകൾ ക്രിസ്തുവിന് എതിരായി വരികയും ഏതു വിധേനയും അവനെ പിടിക്കേണ്ടതിന് വേണ്ട നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതാണ് കാണുന്നത്. 8-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു വലിയ അവകാശവാദം നാം കാണുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ള ആ അനുഗ്രഹീതമായ അവകാശവാദം. നാം ഇതിനു മുൻപും പല പ്രാവശ്യം പറയുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളതുപോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഞാനാകുന്നു എന്ന് യേശുക്രിസ്തു അവകാശപ്പെട്ട 7 അവകാശവാദങ്ങളും നാം കാണുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ളത്. അത് 8-ാം അധ്യായത്തിൽ അവകാശപ്പെട്ടിട്ടുണ്ട്. നാം ഇപ്പോൾ വായിച്ച 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അത് ആവർത്തിക്കുന്നത് നാം കാണുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെയും കർത്താവ് അത് ആവർത്തിച്ച് അവകാശപ്പെടുകയാണ്. ഇവിടെ അത് അവകാശപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ നാം വായിച്ച വേദഭാഗത്തെ സംഭവം പിറവിയിലെ കുരുടനായിരുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കുകയാണ്. ലോകത്തിൻ്റെ വെളിച്ചമെന്ന് അവകാശപ്പെട്ട ക്രിസ്തു അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണ്. അന്ധനായിരുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണിന് കാഴ്ച നൽകിക്കൊണ്ട് അവന് വെളിച്ചം പകർന്നു കൊടുക്കുക. ഈ സംഭവത്തിൽ ആക്ഷരികമായി കുരുടനായിരുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കുന്നു. എന്നാൽ അതേ സമയത്ത് അതിനപ്പുറത്ത് യേശുക്രിസ്തുവിൻ്റെ അവകാശവാദത്തിന് ചില പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ തന്നെ ആദ്യ അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് കേവലം തൻ്റെ കുരുട്ടുകണ്ണുകൾക്ക് കാഴ്ച കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത് ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കുന്നു എന്നുള്ളതാണ്. പാപ അന്ധകാരത്തിൽ നിന്ന് മനുഷ്യനെ യഥാർത്ഥ വെളിച്ചത്തെങ്കിലേക്ക് കൊണ്ടുവരുന്ന ജീവൻ്റെ വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ. എഫസോസിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പൗലൂസ് പറയുന്നുണ്ട്, നിങ്ങളോ മുമ്പ് ഇരുളായിരുന്നു എന്ന്. അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യനെ
ഇരുട്ട് നിറഞ്ഞ ജീവിതം നയിക്കുന്ന മനുഷ്യനെ അഥവാ പാപിയായ മനുഷ്യനെ ആ പാപ അവസ്ഥയിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന സത്യവെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ കുരുട്ടുകണ്ണു ബാധിച്ച അഥവാ പിറവിയിലെ കുരുടനായിരുന്ന ഒരു യാചകനായിരുന്ന മനുഷ്യൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കുന്ന അനുഗ്രഹീതമായ ഒരു സംഭവമാണ് നാം വായിക്കുന്നത്. ഇതിൻ്റെ ഒന്നാം വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ താഴോട്ട് വരുമ്പോൾ അവൻ ഇരക്കുന്നവനായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അഥവാ അവൻ ഭിക്ഷയാചിക്കുന്നവനായിരുന്നു, യാചകനായിരുന്ന ഒരു മനുഷ്യൻ. ഒരളവിൽ നാം നോക്കിയാൽ സമൂഹത്തിൽ തന്നെ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന, ആളുകളാൽ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു യാചകനായ പിറവിയിലെ കുരുടനായ മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യനെയും യേശു കണ്ടു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഏതു മനുഷ്യനെയും അവൻ്റെ അവസ്ഥയെയും കാണുന്നവനാണ്. അവൻ്റെ അവസ്ഥ ഏത്, അവൻ്റെ പദവി ഏത്, അവൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനം ഏത് എന്ന് നോക്കിയല്ല യേശു ക്രിസ്തു ഓരോ വ്യക്തികളോടും ഇടപെടുന്നത്. ജാതിയുടെയോ മതത്തിൻ്റെയോ സഭയുടെയോ സമുദായത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഭാഷയുടെയോ നിറത്തിൻ്റെയോ എല്ലാ അതിർവരമ്പുകളും നമുക്ക് ഈ ഭൂമിയിൽ കാണാനായിട്ട് കഴിയും. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ജാതി ഏത്, അവൻ്റെ അവസ്ഥ ഏത്, അവൻ ഉന്നത വ്യക്തിയാണോ, അവൻ യാചകനാണോ, അവൻ കാഴ്ചയുള്ളവനാണോ, അവൻ കാഴ്ചയില്ലാത്തവനാണോ, അവൻ മറ്റാരാലും ശ്രദ്ധിക്കപ്പെടാത്തവനാണോ, ഇതൊന്നും വിഷയമല്ല. യേശു ക്രിസ്തു വന്നത് ഏതു മനുഷ്യനെയും രക്ഷിക്കുവാനായിട്ടാണ്. എല്ലാവരെയും ഒരുപോലെ തന്നെ കണ്ടുകൊണ്ട് മനുഷ്യനോട് ഇടപെടുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അത് ഈ സംഭവത്തിൽ മാത്രമല്ല, മറ്റു പല സംഭവങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠന പരമ്പരയിൽ തന്നെ നാലാം അധ്യായത്തിൽ നാം കണ്ടതാണ്, ശമരിയക്കാരിയായ ഒരു സ്ത്രീയുടെ അരികിൽ ചെന്ന് അവളുടെയും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ആ സംഭവം. അതുപോലെ ആരോടും ദയ തോന്നുന്ന, മനസ്സലിവ് തോന്നുന്ന ദൈവപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ പിറവിയിലെ കുരുടനായിരുന്ന ഈ യാചകനായ മനുഷ്യനെ കണ്ടു. ആ കണ്ടു എന്നുള്ള പദത്തിൽ കേവലം യാദൃച്ഛികമായി കണ്ട് കടന്നു പോയി എന്നല്ല അർത്ഥമാക്കുന്നത്. അവനെ കണ്ടപ്പോൾ അവിടെ നിന്നു, അവനോട് ഇടപെടുന്നു, അവനെ രൂപാന്തരപ്പെടുത്തുന്നു, അവൻ്റെ കണ്ണിന് കാഴ്ച നൽകുന്നു. ഓ, സ്വർഗത്തിലെ ദൈവം ജഡമെടുത്ത് ഭൂമിയിൽ വന്നപ്പോൾ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരുന്നു എന്നുള്ളത് തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കപ്പെട്ടു. അതിന് ഏറ്റവും നല്ലൊരു ദൃഷ്ടാന്തം കൂടിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ അധ്യായം തുടങ്ങുന്നത് അവൻ കടന്നു പോകുമ്പോൾ എന്ന യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ആ പദത്തിന് ഒരു പ്രസക്തിയുണ്ട്. കടന്നു പോകുന്നവനാ, അവൻ ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുന്നവനോ ഒരു സ്ഥലത്ത് താമസിച്ച് സ്ഥിരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയോ അല്ല. നാലാം അധ്യായത്തിലും നമ്മൾ കണ്ടത് അവൻ ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നാണ്. അവൻ ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നത് അവിടെ ഒരു പാപിനിയായ സ്ത്രീയുണ്ട്, അവളെ കാണണം, അവളെ രൂപാന്തരപ്പെടുത്തണം. കടന്നു പോകുന്നവനായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്കുള്ള വരവും അങ്ങനെ തന്നെയാണ്. കാലങ്ങൾക്ക് മുൻപ് കന്യകാ മറിയത്തിലൂടെ മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിലേക്ക് വന്നു. കാലത്തെ തന്നെ രണ്ടായി തിരിച്ച്, നമുക്കറിയാം AD BC ഈ വിഭജനം യേശു ക്രിസ്തുവിനോടുകൂടിയാണ്. ആ നിലയിൽ ചരിത്രത്തിൻ്റെ ഒത്ത നടുവിൽ, കാലത്തിൻ്റെ ഒത്ത നടുവിൽ, ലോകത്തിൻ്റെ ഒത്ത നടുവിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്നു. അങ്ങനെ കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു കടന്നു പോകുന്നവനാണ്. ക്രിസ്തു തൻ്റെ രഹസ്യ ജീവിതം 30 വർഷത്തോളം നടത്തിയെങ്കിൽ കേവലം ചുരുങ്ങിയ 3.5 വർഷക്കാലം മാത്രം തൻ്റെ പരസ്യപ്രവർത്തനങ്ങൾ നടത്തുകയും കടന്നു പോവുകയും ചെയ്തവനാണ്. കാൽവറിയിലെ മരണത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് അടക്കപ്പെട്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. ആ നിലയിൽ കടന്നു പോകുന്നവനാണ്. ഈ സുവിശേഷത്തിൻ്റെ സന്ദേശത്തിനും ഒരു പ്രസക്തിയുണ്ട്. സുവിശേഷം നിങ്ങളെ കേൾപ്പിക്കും, ദൈവ യുടെ സന്ദേശം ആവർത്തിച്ച് കേൾപ്പിക്കും. പക്ഷേ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ഈ സുവിശേഷത്തിനും
ക്രിസ്തുവിനുമായി സമർപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ കടന്നു പോകുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതേ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. ഈ കാലം കഴിയും. ഇതിനകത്ത് തന്നെ താഴോട്ട് പറയുന്നത് പോലെ, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത ഒരു രാത്രി വരുന്നു. ഇത് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുമായി ഇന്ന് നിങ്ങൾക്ക് ഒരു ബന്ധത്തിലേക്ക് വരുവാനുള്ള സുവർണാവസരമാണ് ഈ സന്ദേശ കേൾവിയിലൂടെ ലഭിച്ചിരിക്കുന്നത്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായിരുന്ന മനുഷ്യനെ കണ്ടു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. ഈ മനുഷ്യനെ കണ്ടു. അത് അവൻ ആ മനുഷ്യനെ ശ്രദ്ധിക്കുകയും മറ്റും ചെയ്തപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടാമത്തെ വാക്യം. റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. ഈ ചോദ്യത്തിൽ പ്രത്യേകിച്ച് ആ കാലത്ത് ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന രണ്ട് ചിന്താഗതികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവൻ പിറവിയിലെ കുരുടനായിട്ട് ജനിച്ചവനാണ് എന്ന് പറഞ്ഞാൽ ജന്മനാ കുരുടനാണ്. അപ്പോൾ പിന്നെ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി നാം ഒന്ന് ശ്രദ്ധിക്കുക. ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ? ഇവൻ കുരുടനായിട്ട് ജനിച്ചു എങ്കിൽ അതിൻ്റെ കാരണം ഇവൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടാണോ എന്നാണ് അവർ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇവൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇവൻ കുരുടനായി ജനിക്കേണ്ടി വന്നതെങ്കിൽ എപ്പോഴാണ് അവൻ പാപം ചെയ്തത്? ഇതിനു മുൻപൊരു ജന്മം അവനുണ്ടായിരുന്നു. ആ ജന്മത്തിൽ അവൻ പാപം ചെയ്ത് കാണും. അതുകൊണ്ടാണോ ഇവൻ ഇപ്പോൾ കുരുടനായി ജനിച്ചത് എന്നാണ് അവർ ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ ഒരു അർത്ഥം. അഥവാ മുൻ ജന്മത്തിലും ഒക്കെ വിശ്വാസമർപ്പിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളും അത്തരം ചില വിശ്വാസങ്ങളും, അത് അന്നല്ല ഇന്നും നിലവിലുള്ളത് നമുക്കറിയാം. എന്നാൽ വേദപുസ്തകം ആ നിലയിലല്ല പഠിപ്പിക്കുന്നത് എന്നുള്ളത് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. മനുഷ്യന് ഒരു ജനനമുണ്ട്. ആ ജനനത്തിന് അപ്പുറത്ത് എന്നേക്കുമുള്ള ഒരു ജീവിതം, ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ, വീണ്ടും മറ്റൊരു രൂപത്തിലോ അല്ലെങ്കിൽ വീണ്ടും വേറൊരു കാലത്തേക്ക് മനുഷ്യനായി തന്നെയോ അടുത്ത ജന്മങ്ങളിലൂടെ ആവർത്തിച്ച് കടന്നു വരുന്ന ഒരു ജീവിതമല്ല മനുഷ്യനുള്ളത് എന്നുള്ളത് നാം ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുന്നു. ഇത് അവരുടെ ആ ചിന്താഗതിയെ വെളിപ്പെടുത്തുകയാണ്. ഇവനോ? അത് മാത്രമല്ല, ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അപ്പോൾ മറ്റു ചിലർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണോ ഇവൻ അനുഭവിച്ചത്? നമുക്കറിയാം ഇവനും ജനിച്ചത് പാപത്തിലാണ്, ഇവൻ്റെ അമ്മയപ്പന്മാരും ജനിച്ചത് പാപത്തിലാണ്. അതുകൊണ്ട് ജന്മപാപം അവരിലുണ്ട്. ജന്മപാപം ഉണ്ടെന്ന് മാത്രമല്ല, പാപികളായതുകൊണ്ട് ജനിച്ച ശേഷം ഇവനും കുരുടനാണെങ്കിലും പാപചിന്തകളും പാപപ്രവൃത്തികളും ചെയ്താണ് പോകുന്നത്. അമ്മയപ്പന്മാരും പാപം ചെയ്തിട്ടുണ്ട്. അവർ പാപം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവ് ഇതിന് കൊടുക്കുന്ന മറുപടി ഒന്ന് ശ്രദ്ധിക്കുക. അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, പാപം ചെയ്തിട്ടില്ല എന്നല്ല കർത്താവ് പറയുന്നത്. അവർ പാപം ചെയ്തതിൻ്റെ ഫലമല്ല ഇവനിപ്പോൾ ഇങ്ങനെ ജനിച്ചത്. പിന്നെന്തേ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശം? കർത്താവ് അവിടെ പറയുന്നു, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. പ്രിയപ്പെട്ടവർ, ഇവിടെ വലിയൊരു സത്യം കർത്താവ് പഠിപ്പിക്കുക. ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ കുരുടനായി ജനിച്ചു എങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇവനിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഇത് എല്ലാ സംഭവങ്ങളിലും ക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികളിലും നമുക്ക് കാണാം. മുൻപോട്ട് വരുമ്പോൾ 11 അധ്യായത്തിൽ മരിച്ച ലാസറിനെ അടക്കം ചെയ്തു. അത് കർത്താവ് തൻ്റെ മഹത്വത്തിനാക്കി തീർക്കുകയാണ്. ആ ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു, ദൈവമഹത്വം അവിടെ വെളിപ്പെടുത്തി. ഇത് എല്ലാ സംഭവങ്ങളിലും ഒന്നാമത്തെ അത്ഭുതമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീങ്ങാക്കിയത്, തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ കഷ്ടതകളോ ബുദ്ധിമുട്ടുകളോ ദൈവം അറിയാതെയല്ല വരുന്നത്, പക്ഷേ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. തൻ്റെ പ്രവൃത്തി വെളിപ്പെടണം, ദൈവമഹത്വം വെളിപ്പെടണം എന്നുള്ളതാണ് ഈ ചോദ്യവും അതിൻ്റെ മറുപടിയും ഒന്ന് ശ്രദ്ധിക്കുക.
പാപത്തിൻ്റെ ഫലമായി ശിക്ഷയുണ്ട്, പാപത്തിൻ്റെ ഫലമായി ചിലപ്പോൾ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം. എന്നാൽ എല്ലാ രോഗങ്ങളും എല്ലാ കഷ്ടതകളും പാപത്തിൻ്റെ ഫലം എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയയില്ല. ദൈവത്തിന് പ്രത്യേകമായ ചില ഉദ്ദേശങ്ങളുണ്ട്, ഇവിടെ അത് വെളിപ്പെടുത്തുകയാണ്. ദൈവപ്രവൃത്തി അവനിൽ വെളിപ്പെടണം എന്നുള്ളതാണ്. അതുമാത്രമല്ല, അതേ തുടർന്ന് കർത്താവ് പറയുന്ന ചില വാക്കുകൾ, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളയിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആവർത്തിച്ച് ക്രിസ്തു അവകാശപ്പെടുകയാണ്, ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. യഹൂദ പശ്ചാത്തലത്തിൽപ്പെട്ടവരോടുകൂടിയാണല്ലോ ഈ പറയുന്നത്. ഇത് ക്രിസ്തു ആവർത്തിച്ച് കഴിഞ്ഞ 8-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെയും പറയുന്നു, എന്നെ അയച്ചവൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് ഞാൻ എന്ന് ഉറപ്പിക്കുകയാണ്. അതുമാത്രമല്ല, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. എന്നെ ചില പ്രവൃത്തികൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് തികയ്ക്കണമെന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്. അവിടെ പറയുമ്പോൾ നാം എന്നൊരു വാക്കുകൂടിയാണ് നാം ഈ മലയാള പരിഭാഷയിൽ കാണുന്നത്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. അവിടെ ആ ശിഷ്യന്മാരോടും അവരുടെ ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. നമ്മിലൂടെ ചിലതൊക്കെ സാധിക്കേണ്ടതുണ്ട്. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുമ്പോഴും ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയണം. അവനെ ദൈവം അയച്ചതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അവനിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടണം. അവനെക്കുറിച്ച് പിന്നീട് നാം വായിച്ചു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 5-ാം അധ്യായം 35-ാം വാക്യത്തിൽ, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു എന്ന്. ആ നിലയിൽ അനുഗ്രഹീതമായ സാക്ഷ്യം നിർവഹിച്ച, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ജീവിച്ച യോഹന്നാൻ സ്നാപകനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ക്രിസ്തു പറയുമ്പോൾ, പിതാവ് ഏൽപ്പിച്ച ചില പ്രവൃത്തികൾ എനിക്കുണ്ട്. നമുക്കറിയാം, തൻ്റെ സൃഷ്ടികളോടുള്ള ബന്ധത്തിൽ, അവരുടെ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ, അതിൻ്റെ പാരമ്യമാണ് കാൽവറിയിലെ ക്രൂശിൽ നാം കാണുന്നത്. ദൈവം ഏൽപ്പിച്ച, പിതാവ് ഏൽപ്പിച്ച പ്രവൃത്തിയാണ് സകല മനുഷ്യവർഗത്തെയും അവരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കണം എന്നുള്ളത്. മനുഷ്യൻ പാപമോചനം ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യൻ പാപത്തിൻ്റെ മോചനത്തിനായി പല കർമ്മങ്ങളിലും ഏർപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ തങ്ങളെ ജനിപ്പിച്ച മതത്തിലൂടെ പഠിച്ച് ആചാരങ്ങൾ ചെയ്ത് പാപമോചനം പ്രാപിക്കാം എന്ന് കരുതുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് ഒരേ ഒരു മാർഗം ദൈവത്താൽ ഒരുക്കപ്പെട്ടതാണ്, കാൽവറിയിലെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എന്ന് പറയുന്നത്. ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. തന്നിലൂടെ ലോകത്തിന് രക്ഷ ലഭിക്കണമെന്നുള്ളത് തന്നെക്കുറിച്ചുള്ള നിത്യതയിലെ പിതാവിൻ്റെ പദ്ധതിയാണ്. അതവിടെ നിറവേറ്റപ്പെടുകയാണ് കാൽവറിയിലെ ക്രൂശിൽ. അവിടെ അവസാനമായി പറഞ്ഞതിങ്ങനെയാണല്ലോ, സകലവും നിവൃത്തിയായി, ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് കർത്താവ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം കാൽവറിയിലെ മരണത്തിലൂടെ വരുത്തുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുക, അത് ദൈവീക പദ്ധതിയിലെ പരമപ്രധാനമായ ഒരു ലക്ഷ്യമാണ്. വീണ്ടും ക്രിസ്തു പറയുന്നത്, പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരുവാൻ പോകുന്നു. അവിടെ ഒരു മുന്നറിയിപ്പൂടെ നൽകുകയാണ്, ലഭിച്ച അവസരം അങ്ങേയറ്റം പ്രയോജനപ്പെടുത്തുക. ഇത് വ്യക്തിപരമായി നാം ചിന്തിച്ചാൽ, ഇപ്പോൾ കർത്താവിനെ കണ്ടെത്തുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം ഒരവസരം തന്നിരിക്കുന്നു. എന്നാൽ ഇതിനപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സമയമുണ്ട്. അതിനു മുൻപ് ലഭിച്ച അവസരം അങ്ങേയറ്റം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. ആരെങ്കിലും ഈ വാക്ക് കേൾക്കുന്നവർ യേശുക്രിസ്തുവിനായി ജീവിതത്തെ സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ, കാലം കടന്നുപോകും, പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു കാലത്തിലേക്ക് വരുവാൻ പോകുകയാണ്. ലഭിച്ച ഈ സുന്ദര അവസരം ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനായി മുഖാന്തരമാക്കി തീർക്കുക. കാൽവറിയിലെ മരണത്തിലൂടെ പാപമോചനം വരുത്തിയ, മരിച്ചടക്കപ്പെട്ടെങ്കിലും ഉയർപ്പിക്കപ്പെട്ട് ഇന്നും ജീവിക്കുന്ന ഈ ദൈവപുത്രനെ ഹൃദയം തുറന്ന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അടുത്ത് ആ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്ന രംഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്താ ക്രിസ്തു ചെയ്തത്? 6 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. അവൻ നിലത്തു തുപ്പി തുപ്പിൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേർ അവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക.
അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചവനായി മടങ്ങി വന്നു. ശിലോഹാം എന്ന വാക്കിന് ഐക്യപ്പെട്ടവൻ എന്നൊരർത്ഥമുണ്ട്. അവൻ ശിലോഹാം കുളത്തിൽ പോയി കഴുകുക എന്ന് പറയുമ്പോൾ ആ വെള്ളം ദൈവവചനത്തിൻ്റെ ഒരു സാദൃശ്യമായും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിലൂടെ അല്ലാതെ സൗഖ്യം അസാധ്യമാണ്. ദൈവവചനത്തിലൂടെ അല്ലാതെ അവൻ്റെ പാപ പ്രവൃത്തികളെ കഴുകി കളയുവാൻ കഴിയില്ല എന്നുള്ള ഒരു സൂചന കൂടെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഞാനതിൻ്റെ ആ വശത്തേക്ക് പോകാതെ ഇങ്ങനെ പറയട്ടെ, ഇവനോട് നിലത്ത് ചേറുണ്ടാക്കി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് കണ്ണിന്മേൽ പൂശി പോയി ശിലോഹാംകുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ പിറവിയിലെ കുരുടനായ മനുഷ്യനാണ്. അവൻ ഈ കാലമായപ്പോഴേക്ക് ഒരു പക്ഷേ സൗഖ്യപ്രതീക്ഷകൾ ഒക്കെ നഷ്ടപ്പെട്ടവനാണ്. അവനൊരു ഭിക്ഷക്കാരനായിട്ടിരിക്കുന്നവനാണ്. അവൻ്റെ അരികെ വന്ന് ഇങ്ങനെ ഒരാൾ സംസാരിച്ചപ്പോൾ അവൻ ആ വാക്കുകൾ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യാം, ആ പറഞ്ഞത് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ അവൻ എന്താ ചെയ്തത്? അവൻ ആ വാക്ക് അതുപോലെ വിശ്വസിച്ചു. അവൻ ശിലോഹാം കുളത്തിലേക്ക് പോയി, അവിടെ പോയി അവൻ്റെ കണ്ണുകൾ കഴുകി. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാം. ഈ പറഞ്ഞയാളിൻ്റെ വാക്ക് വിശ്വസിക്കുന്നു, അതുമാത്രമല്ല അത് അനുസരണത്തിലേക്ക് വരികയും ചെയ്യുന്നു. വിശ്വാസവും അനുസരണവും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്വാസത്തോടെ കർത്താവിലേക്ക് ചെല്ലുകയും കർത്താവിനെയും അവൻ്റെ വാക്കുകളെയും പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഏറ്റവും ധന്യവും അനുഗ്രഹപ്രദവുമാണ്. എന്താണ് രക്ഷപ്രാപിപ്പാനുള്ള ഏകമാർഗം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്താണ് ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യം? ആ സൗഖ്യദായകൻ്റെ വാക്കുകളെ അതുപോലെ അനുസരിക്കുക. ഈ മനുഷ്യൻ യാചകനായിരുന്നെങ്കിലും കുരുടനായിരുന്നെങ്കിലും ദൈവപുത്രൻ്റെ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ചു, അവൻ്റെ വാക്കുകളെ അതുപോലെ അനുസരിച്ചു. അതവൻ്റെ ജീവിതത്തിന് വലിയൊരനുഗ്രഹമായി തീർന്നു. ഈ സംഭവത്തിന് ശേഷം നാം കാണുന്നത് ഇവനെ കണ്ട അയൽക്കാരായ ആളുകളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ. ഇവനെ അല്ലയോ നമ്മൾ മുമ്പേ ഇവിടെ ഭിക്ഷയാചിക്കുന്നവനായി കണ്ടത്. ആളുകളുടെ ഇടയിൽ വ്യത്യസ്ത പ്രതികരണം. ആ ഇവൻ തന്നെ എന്ന് ചിലർ, ഇവനെ പോലെ വേറാരോ എന്ന് മറ്റു ചിലർ. അപ്പോൾ അവിടെ എന്താ നാം കാണുന്നത്? ഇവനിലൊരു മാറ്റം വന്നത് അത് പ്രകടമായിരുന്നു. അത് ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ ഒരു നല്ല ദൃഷ്ടാന്തം കൂടിയാണ്. അവൻ്റെ വാക്കുകളിലൂടെയും അത് വെളിപ്പെടുന്നത് താഴോട്ട് നാം കാണുന്നുണ്ട്. നമ്മിൽ ലഭിച്ച വെളിച്ചം അത് അയൽക്കാർക്ക് മനസ്സിലാകണം. നമ്മിൽ വന്ന രൂപാന്തരം അത് സമൂഹത്തിന് ബോധ്യമാകണം. സമൂഹത്തിലത് ചർച്ചയാകുന്നു. അവർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നു. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ അവരവൻ്റെ അരിക്കൽ വന്നു. അവൻ തന്നെ പറയുകയാണ് അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് ഇവിടെ ഇരുന്നത്. ഇപ്പോൾ ഞാൻ തന്നെയാണ് ഈ കാഴ്ചയുള്ളവനായി നിൽക്കുന്നത്. അവൻ ധൈര്യത്തോടെ അവനിൽ വന്ന മാറ്റം അവരുടെ മുൻപാകെ വെളിപ്പെടുത്തുകയാണ്. വിശ്വാസമുണ്ട്, അനുസരണമുണ്ട്, ഇവിടെ ഇതാ സാക്ഷ്യ ജീവിതത്തിലേക്ക് അത് വരികയാണ്. ദൈവമക്കളായ നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. വിശ്വാസത്തിൽ ക്രിസ്തുവെങ്കിലേക്ക് വന്നാൽ അവൻ്റെ വാക്കുകൾ അനുസരിക്കുക, അവനെ സാക്ഷിച്ച് ജീവിക്കുക. ഇവിടെ അവരവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം പത്താം വാക്യത്തിലുണ്ട്. നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയാണ്? ഇവൻ ഇന്നുവരെ ആരെയും കണ്ടിട്ടില്ല. ഇപ്പോൾ കാഴ്ച ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ വന്ന് ചോദിക്കുക, ഇതെങ്ങനെ സംഭവിച്ചു? അവൻ ഒന്നേ പറയാനുള്ളൂ, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശീലാഹ്വാൻ കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അറിയാവുന്നത് അത്രയേ ഉള്ളൂ. അത് അവൻ അവരുടെ മുമ്പാകെ വെളിപ്പെടുത്തി. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം, ഈ സംഭവം നടന്നത് ഒരു ശബത്തു നാളിലാണ്. അത് യഹൂദന്മാരായ ആളുകൾ പ്രശ്നമാക്കി യേശുവിനെതിരായി തിരിയുന്നു. അത് അടുത്ത ക്ലാസ്സിൽ നാം ചിന്തിക്കുന്നുണ്ട്, 13 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന് മാറ്റം വന്നു, അവൻ സൗഖ്യം പ്രാപിച്ചു. അവൻ ഒന്നേ പറയാനായിട്ടുള്ളൂ, ഞാൻ കുരുടനായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്ക് കാഴ്ച ലഭിച്ചു. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ആ മനുഷ്യൻ യേശുവാണ്, യേശുവാണ് സൗഖ്യം തന്നത് എന്നുള്ളത് അവൻ പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ മനുഷ്യനിൽ വന്ന വലിയ മാറ്റം, പ്രിയപ്പെട്ടവർ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ദൈവം ഇതാഗ്രഹിക്കുന്നു. നാം ആരിലാണ് വിശ്വസിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റം?
എന്നാണ് നമുക്ക് ലഭിച്ച ആത്മീയ വെളിച്ചം? ഇതിൻ്റെ കാരണക്കാരനാരാണ്? ആ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, ആ യേശു ക്രിസ്തുവിനെ സാക്ഷിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. അതെ, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തു ഇവിടെ ഇതാ പിറവിയിലെ കുരുടനായ യാചകനായിരുന്ന ഒരു മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നു. ഇവനിൽ വന്ന മാറ്റം ഒന്ന് ശ്രദ്ധിച്ച്, ഇവൻ കുരുടനായിരുന്നു, ഇവൻ യാചകനായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താ അവന് വന്ന മാറ്റം? അവന് കാഴ്ച ലഭിച്ചു. ഇനിയും അവൻ ആ കുരുട്ടുകണ്ണിൻ്റെ പേരിൽ ഭിക്ഷ യാചിക്കുന്നവനായിട്ടിരിക്കേണ്ട. അവന് വലിയ മാറ്റം അവൻ്റെ ജീവിതത്തിൽ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് ഈ വാക്ക് കേൾക്കുന്ന മാന്യപ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെയും സകല അന്ധകാരവും മാറ്റി ഒരു പുതിയ അനുഭവത്തിലേക്ക്, പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരുവനെയുള്ളൂ, കടന്നു പോകുന്നവനായ കർത്താവായ യേശു ക്രിസ്തു. കുരുടനാണെങ്കിലും യാചകനാണെങ്കിലും ആരുമായിക്കോട്ടെ, ഈ വാക്ക് കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ അരികിലും നിൽക്കുന്നവനാണ്, നിങ്ങളെ കാണുന്നവനാണ്, നിങ്ങളുടെ അവസ്ഥ അറിയുന്നവനാണ്. അതിന് രൂപാന്തരം തരുവാൻ, മാറ്റം തരുവാൻ, അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവനാണ്. നാം എന്തേ ചെയ്യേണ്ടത്? അവനിൽ വിശ്വാസമർപ്പിക്കുക, അവൻ്റെ വാക്കുകൾ അനുസരിക്കുക. മാന്യ സഹോദരങ്ങൾക്ക് ആ നിലയിൽ രൂപാന്തര അനുഭവത്തിലേക്ക് വന്ന് കർത്താവിനെ സാക്ഷിക്കുന്ന അനുഗ്രഹീതമായ ജീവിതം നയിപ്പാൻ ഈ വാക്കുകളിലൂടെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.